കുറച്ച് നാളുകൊണ്ട് നിർത്തി വച്ചിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു നിങ്ങളുടെ നാളെ എന്നുള്ള പ്രോഗ്രാം. അത് പല ആൾക്കാരുടെയും റിക്വസ്റ്റ് കാരണം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഈ മഹാകുബേര യാഗയജ്ഞത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി തിരക്കായി പോയത് കൊണ്ടാണ് അത് നടത്താൻ പറ്റാത്തത്. സത്യം ക്ഷമിക്കുക. ഇനി മാക്സിമം എല്ലാ ദിവസവും അത് എല്ലാ ദിവസവും ഉണ്ടാവും. അത് അതിൻ്റേതായ രീതിയിൽ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടതിന് ശേഷം എന്നുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ നിത്യ ജ്യോതിഷത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ വിവരങ്ങളും ഞങ്ങൾക്ക് അറിയിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് നിത്യദോഷം വീണ്ടും ഉള്ളത്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ ഷാജി കൃഷ്ണ, സൂര്യദേവമഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുക. ഞാൻ വാസ്തുവാണ് മെയിനായിട്ട് നോക്കുന്നത്. നിങ്ങളുടെ വീടിന് ഇടിച്ചു നിർത്തുകയോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം താല്പര്യമെങ്കിൽ വിളിക്കുക. നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് 2023 മെയ് മാസം 19 തീയതി 1198 ഇടവ മാസം 5 തീയതി വെള്ളിയാഴ്ചയാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസത്തെ രാഘുകാലം രാവിലെ 10:45 രാഘുകാലം 12:18 വരെ. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:53 12:16 മധ്യയാണ് അഭിജിത് മുഹൂർത്തം. മുഹൂർത്തം വരുന്നത് 12:20 12:45 മധ്യയാണ് മുഹൂർത്തം വരുന്നത്. ഗുളികൻ ഉദയം വരുന്നത് 7:39 9:12 മധ്യയാണ് ഗുളികൻ ഉദയം. അതേപോലെ തന്നെ യമകണ്ഠ ഉദയം വരുന്നത് 3:24 4:57 മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത്. അപ്പോൾ ആ ദിവസത്തിൻ്റെ സൂര്യ ഉദയം വരുന്നത്, അതായത് നാളത്തെ സൂര്യ ഉദയം രാവിലെ 6:06 സൂര്യ ഉദയം, വൈകുന്നേരം 6:30 സൂര്യ അസ്തമയം വരുന്നത്. നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണി നക്ഷത്രമാണ് നാളത്തെ നക്ഷത്രം. ഭരണി നക്ഷത്രം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ വെള്ളിയാഴ്ചത്തെ ദിവസം. എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതായത് വിവാഹം, അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് പറയുന്നു, ഈ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ രാഷ്ട്രീയ രംഗത്തായിരുന്നാലും അല്ലെങ്കിൽ കിരീടധാരണം, പണ്ടത്തെ രാജാവിൻ്റെ കാലത്ത് കിരീടധാരണമൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലായിരുന്നാലും അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ, അതായത് പിന്നെ അല്ലെങ്കിൽ വല്ല ബിസിനസ്, അതായത് നാൽക്കാലികളെ വളർത്തുന്ന ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ പിതൃപൂജകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. കൃഷി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കിണർ കുഴിക്കുവാനും കുളങ്ങൾ, ജല സംഭരണികൾ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയൊക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. വെള്ളിയാഴ്ചത്തെ ദിവസം നമുക്ക് ഇതിനകത്ത് പറയുന്ന സർവസമ്പത്ത് ലഭ്യതയ്ക്ക് വേണ്ടി, വെള്ളിയാഴ്ചത്തെ ദിവസം വ്രതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമ്പത്ത് കൂടുതൽ, സർവമായിട്ടുള്ള സമ്പത്ത് കൂടുതൽ കിട്ടുവാനുള്ള ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. കൃത്യമായിട്ട് വ്രതം നോക്കി നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, അതേപോലെ സ്ഥിതിയുള്ള ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച. അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും തുളുമ്പി നിൽക്കുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. വെള്ളിയാഴ്ച വ്രതം ഒരിക്കലുമാണ്, ഒരു പ്രാവശ്യം വെള്ളിയാഴ്ച അരിയാഹാരം കഴിക്കാവുള്ളൂ. രാത്രിയത്തെ ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല, പകരം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കുക. അങ്ങനെയുള്ള ആ ഒരു നല്ല വ്രതശുദ്ധിയോടുകൂടി വെള്ളിയാഴ്ചത്തെ ദിവസം നാളത്തെ ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നാളെ വൈകുന്നേരം നിങ്ങൾ ചെയ്യേണ്ട മറ്റന്നാൾ ശനിയാഴ്ചയാണ്, ശനിദോഷ പരിഹാരത്തിന് നാളെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിനകത്ത് തലയിണയിലടിയിൽ കുറച്ച് എള്ള് ഒരു കിഴി കെട്ടി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അത് നാളത്തെ ഇതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി അതിനകത്തൊരു നോക്കേണ്ടത് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതായത് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ദോഷമെന്ന്. പിണ്ട മൃത്യുദോഷങ്ങളെന്ന് പറയുമ്പോൾ അഞ്ച് ടൈപ്പ് ദോഷങ്ങളാണെന്ന്. പിണ്ടത്വ ദോഷം, വശമഞ്ചക ദോഷം, കരുനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ നാളത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല. അത് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസത്തെക്കുറിച്ചെല്ലാം നല്ലത് വരട്ടെ. മാത്രമല്ല സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ 2024 നടക്കുന്ന ഗായത്രി യാഗത്തിൻ്റെ ഭാഗമായിട്ട് 108 വീടുകളിൽ, അത് ഇന്ന് മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്, ഇന്ന് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 108 വീടുകളിൽ ചെന്ന് ഗായത്രി ഹോമവും കുബേര പൂജയും ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 108 വീടുകളിൽ, അപ്പം നിങ്ങളുടെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഒരു പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് അറിയിക്കുക. അതിനകത്ത് വലിയ സാമ്പത്തിക ചിലവൊന്നുമില്ല, ഒരു 3-4-5 പേരുണ്ടാവും. ഈ കുബേര നമ്മൾ എന്താ പറയുക, ഈ യമരാജ പൂജ അങ്ങനെയുള്ള പൂജയൊക്കെ ചെയ്യുമ്പോഴും ഹൈലി വലിയ കോസ്റ്റ് ഒന്നും അതിനകത്ത് വരുന്നില്ല, തുച്ഛമായിട്ടിട്ട് എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് കുബേര പൂജയും ഗായത്രി
ഹോമം നടത്തണമെന്ന്. ഗായത്രി ഹോമത്തിൻ്റെ പവർ എന്ന് വെച്ചാൽ പ്രത്യേകതയാണ്, നമുക്ക് എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ഈ ഗായത്രി ഹോമം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം, നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഗ്രഹനാഥൻ്റെ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തൊന്ന് അയച്ചേക്കും, എന്നിട്ട് വീടിൻ്റെ ദർശനം അയച്ചേക്കും. അപ്പോൾ നമ്മുടെ ഒരു ലിസ്റ്റ് എടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ജില്ലകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇന്ന് രാവിലെ ഞാൻ വീട് കെട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തൃശ്ശൂരിൽ നിന്ന് ഒരു 6-7 വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് വിളിക്കൂ. അപ്പം നമുക്ക് 108 വീടുകളിൽ ചെയ്യണം, 108 വീടുകളിൽ പോയിട്ട് ഗായത്രി ഹോമവും കുബേര പൂജയും കൂടെ ചെയ്യുവാനുള്ളൊരു ഐഡിയയാണ്. അപ്പം 108 കുടുംബക്കാരെ നമ്മൾ ഈ യാഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു ഇതാണ്. 108 കുണ്ടങ്ങളിലാണ് ചെയ്യാനുള്ളത്. വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചിലപ്പം കുബേര യാഗം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, മറ്റത് ഭയങ്കരമായിട്ടുള്ള വിപുലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് 108 വീടുകളിൽ വന്ന് ഗായത്രി ഹോമവും കുബേര പൂജയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് ഗായത്രി ഹോമവും കുബേര പൂജയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് പറയൂ, ഒന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. മനസ്സിനകത്ത് അയ്യോ വിളിച്ചാലും വലിയ എമൗണ്ടൊക്കെ ആവും, ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല, വിളിക്കൂ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ രീതി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ആ ഒരു ഭാഗ്യം നിങ്ങളുടെ വീട്ടിൽ വെച്ചാലോ പൂജ ചെയ്യാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.